നമസ്കാരം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക് ജാതി വിവേചനം നേരിട്ടെന്ന മന്ത്രി കെ രാധാകൃഷ്ണന്റെ വെളിപ്പെടുത്തലിൽ വിശദീകരണവുമായി അഖില കേരള തന്ത്രി സമാജം മന്ത്രിയുടെ പ്രസ്താവന തെറ്റിദ്ധാരണ മൂലം ദേവപൂജ കഴിയുന്നതുവരെ തന്ത്രി ആരെയും സ്പർശിക്കാറില്ല അതിൽ ബ്രാഹ്മണനെന്നോ അബ്രാഹ്മണനെന്നോ വ്യത്യാസമില്ലെന്നും തന്ത്രി സമാജം നിർണായക എൽഡിഎഫ് യോഗം തിരുവനന്തപുരത്തെ യോഗം ചേരുന്നത് മന്ത്രിസഭാ പുനഃസംഘടനയിൽ ഘടകകക്ഷികൾ അവകാശവാദം തുടരുന്നതിനിടെ മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട് കത്ത് നൽകി എൽജെഡി പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയും പ്രധാന ചർച്ച പാർലമെന്റ് അംഗങ്ങൾക്ക് വിതരണം ചെയ്ത ഭരണഘടനയിൽ ഗുരുതര പിഴവെന്ന് കോൺഗ്രസ് ആമുഖത്തിൽ സോഷ്യലിസ്റ്റ് സെക്യുലർ എന്ന വാക്കില്ലെന്ന് അദിർ രഞ്ജൻ ചൗധരി വനിതാ സംവരണ ബില്ലിൽ പാർലമെന്റിൽ ചർച്ച കോൺഗ്രസ് നിരയിൽ സോണിയാഗാന്ധി ചർച്ച തുടങ്ങും ലോക്സഭയിൽ ബില്ല് പാസാക്കും അരിക്കൊമ്പൻ വീണ്ടും ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലെ മാഞ്ചോല എസ്റ്റേറ്റിൽ ആനയെ ഉൾക്കാട്ടിലേക്ക് തുരത്താൻ ശ്രമം വെറ്റിനറി ഡോക്ടർമാരും സംഘവും അരിക്കൊമ്പനെ നിരീക്ഷിക്കുന്നു തിരുവോണം ബമ്പർ ഭാഗ്യശാലിയെ ഇന്നറിയാം നറുക്കെടുപ്പ് ഉച്ചയ്ക്ക് 2 മണിക്ക് ഒന്നാം സമ്മാനം 25 കോടി രൂപ വിറ്റത് 71.5 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് 10ാം സീസണ് നാളെ കിക്ക് ഓഫ് ഉദ്ഘാടന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FC പോരാട്ടം മത്സരം രാത്രി 8ന് കൊച്ചിയിൽ